നമസ്കാരം. ലൈഫ് മിഷൻ പദ്ധതിയിലെ അഴിമതി കണ്ടെത്തിയതോടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ മറ്റു 4 പദ്ധതികളുടെ വിശദവിവരങ്ങൾ കൂടി ചോദിച്ചുകൊണ്ട് കത്തെഴുതിയത് വൻ വിവാദമായിരിക്കുന്നു. കെ ഫോൺ, ഇ മൊബിലിറ്റി, സ്മാർട്ട് സിറ്റി, ടോറസ് ഡൗൺ ടൗൺ എന്നീ 4 പദ്ധതികളുടെ വിശദവിവരങ്ങൾ അടങ്ങിയ ഫയലുകളാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദിച്ചിരിക്കുന്നത്. ഈ 4 പദ്ധതികളുമായി ബന്ധപ്പെട്ട് കേസുകളോ പരാതികളോ നിലനിൽക്കാത്ത സാഹചര്യത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത് ഇതിന് അനുമതി കൊടുത്ത മന്ത്രിസഭാ യോഗത്തിൻ്റെയും ആ മന്ത്രിസഭാ യോഗത്തിന് അനുമതി കൊടുത്ത നിയമസഭയുടെയും അധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഈ നോട്ടീസിൻ്റെ പേരിൽ നിയമസഭാ ഉപസമിതി, അതായത് നിയമസഭയുടെ അവകാശ സംരക്ഷണ സമിതി, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ആ നോട്ടീസിന് ആദ്യം തന്നെ ഇ ഡി ഒരു മറുപടി കൊടുത്തിരുന്നു. ആ മറുപടിയിൽ അവർ തൃപ്തരല്ല, വിശദമായ ഒരു മറുപടി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ വിവരം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തെ അറിയിച്ചു. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക, മറുപടി ഞങ്ങൾ കൊടുത്തോളാം എന്ന് ഇ ഡി എ ധനകാര്യ മന്ത്രാലയം അറിയിച്ചതായാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ട്. ധനകാര്യ മന്ത്രാലയം വിശദമായ മറുപടി ഇ ഡിക്ക് വേണ്ടി നിയമസഭാ ഉപസമിതിക്ക് മാറുന്നതാണ്. അതിൽ അക്കമിട്ട് രാജ്യത്തെ നിയമം ഇ ഡിക്ക് കൊടുത്തിരിക്കുന്ന അവകാശങ്ങൾ ചൂണ്ടിക്കാട്ടുകയും നിയമവിരുദ്ധമായി ഈ നോട്ടീസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. ഇൻകം ടാക്സ് ആക്ടിലെ 131A അനുസരിച്ച് ഈ ആവശ്യത്തിന് വേണ്ടി ആരെയും നിർബന്ധിച്ച് വിളിച്ചു വരുത്തുന്നതിനും ഏത് ഫയലും ചോദിക്കുന്നതിനും ഏത് സ്ഥലവും നിയമപരമായി സെർച്ച് ചെയ്യുന്നതിനുമുള്ള അവകാശം ഇ ഡിക്കുണ്ട്. ഈ വിവരം ചൂണ്ടിക്കാട്ടിയായിരിക്കും കൊടുക്കുക. എന്നിട്ടും വന്നേ മതിയാവൂ, നേരിട്ട് ഹാജരാവണം, വിശദീകരണം നൽകണമെന്ന വാദമാണ് നിയമസഭ പ്രയോഗിക്കുന്നതെങ്കിൽ കോടതിയെ സമീപിക്കും. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, നിയമസഭാ സമിതി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അധികാരത്തിൽ കടന്നു കയറാൻ തീരുമാനിച്ചതോടെ കാര്യങ്ങൾ മുറുക്കിക്കെട്ടി കൂടുതൽ കടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. വാസ്തവത്തിൽ ലൈഫ് മിഷനിൽ അഴിമതി നടന്നതുകൊണ്ട് സമാനമായ അഴിമതി ശിവശങ്കർക്ക് ചുമതലയുള്ള മറ്റ് വകുപ്പുകളിൽ ഉണ്ടോ പരിശോധിക്കാനാണ് ശ്രമിച്ചതെങ്കിലും ഈ കടും പിടുത്തം സർക്കാർ സംരക്ഷണയിൽ അഴിമതിയുടെ സംരക്ഷണമായി പുകമറയായി ഇടി വിലയിരുത്തുന്നു. അതുകൊണ്ട് ഈ 4 പദ്ധതികളും വിശദമായി പഠിക്കാനും എല്ലാ ഫയലുകളും പരിശോധിക്കാനുമാണ് തീരുമാനം. ഇതിന് വിസമ്മതിച്ചാൽ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഇ ഡിക്ക് കൊടുത്തിരിക്കുന്ന നിയമം ഉപയോഗിച്ച് സെക്രട്ടേറിയറ്റിലെ അതാത് വകുപ്പുകളുടെ ഓഫീസിൽ റെയ്ഡ് നടത്തി പരിശോധിക്കാനാണ് മുൻപ് തീരുമാനം. അതായത് നിയമസഭയെ മുൻപിൽ നിർത്തി പിണറായി വിജയൻ നാടകം കളിച്ചാൽ പിണറായി വിജയൻ്റെ ഓഫീസിൻ്റെ പരിസരത്തെ സെക്രട്ടേറിയറ്റിലെ അതാത് വകുപ്പുകളിലെത്തി ഫയലുകൾ പിടിച്ചു കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള ആലോചനയാണ്. ഇത്തരം കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള അനുമതി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഇ ഡിക്ക് കൊടുത്തിരിക്കുന്നു. ഇ ഡി വിട്ടുവീഴ്ചയില്ലാത്ത അന്വേഷണവുമായി മുൻപോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ഏത് കാരണത്താലും ഏത് ഫയലും പിടിച്ചെടുക്കാനാണ് നീക്കം. ഇത് പിണറായി വിജയന് വലിയ തിരിച്ചടിയാവും. കാരണം ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ഇ ഡി റെയ്ഡിന് വരുന്നത് CRPFൻ്റെ പിന്തുണയോടുകൂടിയും സംരക്ഷണയിലുമായിരിക്കും. അങ്ങനെ എത്തിയാൽ CRPF അവർക്ക് സുരക്ഷ ഉറപ്പാക്കും, കേരള പോലീസിനൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ സെക്രട്ടേറിയറ്റിൻ്റെ അകത്ത് കയറി ഈ ബന്ധപ്പെട്ട ഫയലുകൾ കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് മര്യാദ കുട്ടികളായി ഫയലുകൾ നൽകുന്നതാണ് എന്നതാണ് ഇ ഡിയുടെ നിലപാട്. ഇ ഡിയുടെ പുതിയ ജോയിൻറ്റ് ഡയറക്ടർ മനീഷ് ഗോദാര കേരള സർക്കാരുമായി ബന്ധപ്പെട്ട ഫയലുകൾ മുഴുവൻ വിളിച്ചു വരുത്തി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇപ്പോഴത്തെ പുരോഗതി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ നടപടികൾ എന്തു വേണമെന്ന് ഇ ഡി അന്വേഷണ സംഘത്തിന് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യേണ്ട. ആവശ്യപ്പെട്ട ഫയലുകൾ മുഴുവൻ വാങ്ങുക, എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുക, ആവശ്യമെങ്കിൽ കേസെടുക്കുക, അതിന് തടസ്സം നിന്നാൽ അവരുടെ പേരിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുക, സെർച്ച് ചെയ്യേണ്ടത് ആവശ്യമാണെങ്കിൽ സെർച്ച് ചെയ്യുക, പിടിച്ചെടുക്കേണ്ടത് ആവശ്യമാണ് പിടിച്ചെടുക്കുക. പക്ഷേ എല്ലാം നിയമപരമാവണം, ചട്ടം പാലിച്ചാവണം, നോട്ടീസുകൾ കൊടുത്താവണം എന്ന് മാത്രമാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. നോട്ടീസുകൾ അവഗണിച്ചാൽ പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചുള്ള നോട്ടീസ് കൊടുക്കും, പിന്നീട് വന്ന്
കോടതിയുടെ അനുമതിയോടുകൂടി പിടിച്ചെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ നിയമസഭാ കമ്മിറ്റിക്ക് ഇപ്പോൾ തലകുരിയേണ്ട ഗതികേടാണ്. നിയമത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചെയ്ത ഒരു പ്രവൃത്തിയെ നിയമവിരുദ്ധമെന്ന് വ്യാഖ്യാനിച്ച് നിയമസഭയ്ക്ക് പ്രത്യേകമായി നൽകിയിരിക്കുന്ന ഭരണഘടനാപരമായ സവിശേഷ അധികാരം ദുരുപയോഗിക്കുന്ന നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിച്ചതോടെ അവർക്ക് പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. നിയമ തടസ്സമുണ്ട്. അന്വേഷണത്തിൽ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിക്ക് തടസ്സമുണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്കെതിരെ കേസെടുക്കാം. അന്വേഷണം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ കേസെടുക്കാം. നിയമസഭാ സമിതി അതാണ് ചെയ്യുന്നത് എന്ന വാദമാണുള്ളത്. എന്തായാലും നിയമസഭാ സമിതി എന്തെങ്കിലും കേസെടുത്താൽ മുൻപിലെത്തുകയില്ല. രണ്ടും കൽപ്പിച്ച് മുൻപോട്ടാണ്, ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നാണ് ഇഡിയുടെയും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെയും നിലപാട്.